മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അഴീക്കോട് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുമ്പാകെയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പി കെ ചന്ദ്രബാബു, മതിലകം ബിഡിഒ എം എസ് വിജയ മുമ്പാകെ രണ്ട് സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. അഴീക്കോട് ഡിവിഷനിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐടിയു മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന നൌഷാദ് കറുകപ്പാടത്തിന് കെട്ടിവയ്ക്കാനുള്ള പണം മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐടിയു ഡിവിഷൻ കമ്മിറ്റി നൽകി. അഴീക്കോട് ജെട്ടിയിൽ നടന്ന ചടങ്ങിൽ എറിയാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷനായി. ഡിവിഷൻ സെക്രട്ടറി കെ പി ഷാജി ഫണ്ട് കൈമാറി. കൊച്ചുമൊയ്തീൻ, സതീശൻ, മുഹമ്മദ് റാഫി, നൌഷാദ് കൈതവളപ്പിൽ, കേരള കോൺഗ്രസ് നേതാവ് പി കെ രവി, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനിരുദ്ധൻ, ഇ വി രമേശൻ, പി കെ ബക്കർ, ഇ ആർ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുൻപാകെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത്. സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പി കെ ചന്ദ്രശേഖരൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ, കെ വി രാജേഷ് എന്നിവരോടൊപ്പമാണ് നൌഷാദ് പത്രിക സമർപ്പണത്തിന് എത്തിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പി കെ ചന്ദ്രബാബു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രണ്ട് സെറ്റ് പത്രികകളാണ് പി കെ ചന്ദ്രബാബു സമർപ്പിച്ചത്. ചന്ദ്രബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന കൺവെൻഷൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബഹനാൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഇ കെ അലി മുഹമ്മദ് അധ്യക്ഷനായി. ഡി സി സി സെക്രട്ടറിമാരായ ടി എം നാസർ, അഡ്വക്കേറ്റ് വി എം മൊഹീദ്ദീൻ, കെ എസ് ഡൊമിനിക്, മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ, സ്ഥാനാർത്ഥി പി കെ ചന്ദ്രബാബു, പി എ കരുണാകരൻ, യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ, സി എ റഷീദ്, പി എസ് മണിലാൽ, പി എ മനാഫ്, ഷഫീർ, ടി എം കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. ക്രസൻ പബ്ലിക് സ്കൂൾ, ചാലക്കുടി. കെ ജി അഡ്മിഷൻ ഓപ്പൺ ഫോർ നെക്സ്റ്റ് അക്കാദമിക് ഇയർ.